ഞങ്ങൾ MOC ദോഹ യുവജന പ്രസ്ഥാനം അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു. ഒരു ഹോസ്പിറ്റൽ അപാരത. സഹൃദയരെ, ഈ ഹാസ്യ നാടകത്തിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികമാണ്. വെറുമൊരു ഹാസ്യ ആവിഷ്കാരത്തിന് വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് മാത്രം. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി മാത്രമേ ഈ ചെറു നാടകത്തെ കാണാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി അങ്ങനെ തോന്നിയാൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണെന്ന് ഞങ്ങൾ സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവിടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് സർക്കാർ ആശുപത്രി കൊണ്ടത്. ഈ സമയത്ത് വല്ല പ്രൈവറ്റ് ആശുപത്രി ആണെങ്കിൽ രണ്ടും രണ്ട് പാത്രമായി. രണ്ടും രണ്ട് പാത്രമാകാൻ നിന്റെ പെണ്ണുമ്പിള്ള പ്രസവിക്കുന്ന പൊറോട്ട ഇറച്ചിയാണോ? അതല്ലെന്ന് പിന്നെ കൊച്ചു വേറെ തള്ള വേറെ രണ്ടും രണ്ടായിരുന്നു പറഞ്ഞു. ഓ അങ്ങനെ. ആ നിങ്ങളൊന്ന് കേൾക്കണം, ആദ്യമേ ഇവര് വന്ന് പറഞ്ഞു നോർമൽ ഡെലിവറി ആന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു വന്ന് പറഞ്ഞു സുഖപ്രസവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ആന്ന് പറഞ്ഞു. ഇപ്പൊ എന്ന് പറയാ സിസേറിയൻ ആണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? എടാ, ഈ സിസേറിനും ഓപ്പറേഷനും ഒക്കെ ഒന്നും തന്നെയാ, പേടിക്കേണ്ട കാര്യമില്ല. ഒന്നാണോ പിന്നെ ഉറുമ്പ് കടിക്കണ വേദന ഉള്ളതാ എന്റെ പെണ്ണുമ്പിള്ള എന്നോട് പറഞ്ഞേ. അതെ, ഇവിടെ കടന്ന് ബഹളം വെക്കാൻ പറ്റില്ല, ഇതൊരു തിയേറ്റർ ആണ്. തിയേറ്റർ ആകുമ്പോ ഒച്ച ബഹളം കൂക്കുകളി ഉണ്ട്, അതെല്ലാം തിയേറ്റർ ഉള്ളതാ. എടോ, ഇതൊരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഓപ്പറേഷൻ തിയേറ്റർ ആ? ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ചാ ഞാൻ അങ്ങ് എനിമ വെച്ചേരും. സിനിമ വെച്ചവരാണ് വിജയുടെ തെറി വെച്ച തന്നെ. എന്താവോ ആ പതഞ്ഞു പതഞ്ഞു ഊപ്പാട് വന്നോളൂ. അല്ല, ഇത് ആരാ? മനോജ് ആരാ? ഈ തൂണ് പോലെ ഒരാള് നിക്കുന്നുണ്ടല്ലേ, ഞാനാണ് മനോജ്. നെറ്റിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ അത് മനസ്സിലാക്കാൻ. ചോദിക്കുമ്പോ അങ്ങ് പറഞ്ഞാ മതി കേട്ടോ. അതെ, നിങ്ങളുടെ ഭാര്യക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ഉണ്ടാവും. തലേന്ന് രണ്ട് കുപ്പി ബ്ലഡ് വേണം. സിസ്റ്റർ, തലേന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ, കാലിന്ന് കയ്യിൽ നിന്ന് എടുത്ത് എന്താണ് കുഴപ്പം? കോമഡി അടിക്കാനാണോ ഇങ്ങോട്ട് കെട്ടി എടുത്തത്? തന്റെ കെട്ടിയോളാണോ അകത്ത് കിടക്കുന്നത്? അതെ, അത് റെഡിയാക്കി തരണം. ആ വേണം, രണ്ട് കുപ്പി ബ്ലഡ് വേണം. കൊണ്ടുതരാം. ഡോക്ടർ 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 സൗകര്യം ഉള്ളപ്പോ വരും. സിസ്റ്റർ, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഡോക്ടറാണെന്നൊന്നും വെളി വന്നല്ലോ. ഞാനതല്ല പറഞ്ഞത്, വാർഡിൽ ഒന്ന് റൗണ്ട്സിന് പോയാലോന്ന് ചോദിച്ചത്. റൗണ്ട്സിന് ആ സമയമാകുമ്പോ ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തോളാം. എല്ലാത്തിനും കൂടെ ഇവിടെ ഒരാളേ ഉള്ളൂ, ബാക്കിയൊക്കെ ലീവ് എടുത്ത് പോകുമ്പോ ആലോചിക്കണം. ഡോക്ടർ, എന്താണ് ഡോക്ടർ, ഇതൊരു സർക്കാർ ആശുപത്രിയാണോ? അതെ. ഇത് മൊത്തം കൊതുവും അഴുക്കും പൊടിയും മൊത്തം നാശമാണല്ലോ ഇത്. പിന്നെ എന്റെ ഡോക്ടർ, ഡോക്ടർ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഒരാഴ്ചയായി ഞാനും എന്റെ ഭാര്യയോട് വന്നിട്ട്, ഇതിപ്പോ എത്ര ദിവസം ഉറക്കോളപ്പായി. ഇതൊക്കെ നേരത്തെ ആലോചിക്കണ്ട മിസ്റ്റർ, എന്നെ പാപ്പിച്ചാൻ നടക്കുന്നു. സിസ്റ്റർ, ഈ അഹങ്കാരിയുടെ ഭാര്യയ്ക്ക് ഒരു അഞ്ച് സ്കാനിംഗ് കൂടെ എക്സ്ട്രാ കഴിച്ചോ. എന്നെ പഠിപ്പിക്കാൻ വരിക. ഡോക്ടർ ആരുടെ? ഞാനാ അങ്ങ് വരട്ടെ. തനിക്ക് വേണേ വരണം, പണ്ട് വീട്ടിൽ വന്ന് ചികിത്സിക്കുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു, വേണേ ഇങ്ങോട്ട് വരണം. എന്താ വന്നത്? ഡോക്ടറെ കാണാൻ വന്ന. കണ്ടില്ലേ എങ്ങനുണ്ട്? ഏ, ഞാൻ പ്രതീക്ഷ പോലെ അത്ര സൗന്ദര്യം ഒന്നും അല്ല. ഇടോ, അതല്ല ചോദിച്ചത്, താൻ എന്നെ കാണാൻ വന്നാണോ? ഉവ ആണെങ്കിൽ ചീട്ട് എടുത്തിട്ടുണ്ടോ? ചീട്ടെടുക്കാൻ ഞാൻ തത്തമ്മയോ? അതല്ല, ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോന്നാ ചോദിച്ചത്. ആ രണ്ടു രൂപ കൊടുത്തപ്പോ. ആ അത് വേണം, ചുമ്മാ ചന്ത ചാടി പോകുന്ന പോലെ ഇങ്ങോട്ട് വന്ന എന്നെ കാണാൻ പറ്റത്തില്ല. ടിക്കറ്റ് വേണം. ഇതൊക്കെ ഇതെന്നെ തലയിലെന്നെ ചിതൽപ്പുറ്റോ? അയ്യോ, ഏ തനിക്ക് ഭയങ്കര സീരിയസ് ആണല്ലോ. അയ്യോ, ഇതൊക്കെ സൂക്ഷിക്കണ്ട മിസ്റ്റർ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു കെയറിംഗും ഇല്ല. അയ്യോ, തനിക്ക് ഭയങ്കര സീരിയസ് ആണ്. എന്നാ പറ്റി? തനിക്ക് ഷുഗർ തീരെ ഇല്ല, ഷുഗർ 40 എന്ന്. നോക്കട്ടെ നോക്കട്ടെ നോക്ക. എടാ പൊട്ടക്കണ്ണ, പ്രാന്താ, എന്ത് ഷുഗർ 40 എന്നല്ല, ഷുക്കൂർ, എന്റെ പേര് 40 വയസ്സെന്നാണ്. ഇപ്പൊ എന്ന
ഇതല്ലേ മിസ്റ്റർ ആദ്യം പറയേണ്ടത്? ആണോ? ഇതല്ലേ ആദ്യം പറയേണ്ടത്? ഇപ്പൊ എന്താണ് അവസ്ഥ? എന്താണ്? തലയ്ക്ക് ഭയങ്കര പെരുപ്പ. നല്ല പെരുപ്പുണ്ടോ? ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഓ, ഞാൻ വരുന്നില്ല, ഡോക്ടർ പോയി ഛർദ്ദിച്ചു. എടോ, അതല്ല തനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നില്ല. ഹേ, ഛർദ്ദിക്കാൻ വരുന്നില്ല? ഇല്ല. മുറിവുള്ള ആളല്ലേ, തീറ്റ എടുത്തായിരുന്നു? തീറ്റ എടുക്കാൻ ഞാൻ എന്നെ പെരുമ്പാമ്പോ? എന്തൊരു കഷ്ടമാണെന്ന് പറ ദൈവമേ. ഇട, മുറിവുള്ള ആളല്ലേ താൻ? ഉവാ, അലർജി വല്ലതും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അലർജി വല്ലതും ഉണ്ടോ എന്ന്? അലർജി എന്ന് പറഞ്ഞ വൈകുന്നേരം രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ അലർജി ഉണ്ട്. ഉണ്ടോ? എനിക്കും ഉണ്ടോ? ഇത് എന്തായാലും അലർജി ഉള്ള സ്ഥിതിക്ക് തനിക്ക് ഞാനൊരു പെൻസിൽ എഴുതി തരാം. അതിനെ ഈ പേന തെളിയ. ദൈവമേ, ഞാൻ പറഞ്ഞതാ, നീ മൂത്രത്തി കല്ലുണ്ടോ? കേട്ടോ, എന്താ മൂത്രത്തി കല്ലുണ്ട്? ആ, മൂത്രത്തി കല്ലും ഉണ്ട്. ഉണ്ട്. ഇട, ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? സൂക്ഷിക്കണം. ഞാൻ ഇതെങ്ങനെ കളയാൻ നോക്കും, അന്നേരം അത് കുടിച്ചു വെക്കാൻ പോണം. ഇങ്ങോട്ട് മാറി നിക്കടാ, അങ്ങോട്ട് മാറി നിക്ക, മാറി നിക്ക. എന്നാ പരിപാടിയാ? നിക്കടാ. അമ്മേ, വലിച്ചു വിട്, വലിച്ചു വിട്. ഏ, വലിച്ചു വിട്. ഉണ്ടോ? എന്താന്ന്? തീർത്തുണ്ടോ? സ്റ്റെതസ്കോപ്പിന് അടിച്ചു കൊല്ലുന്ന ഞാൻ പറഞ്ഞേക്കാം. ശ്വാസം വലിച്ചു വിടാം. എന്റെ മെഡിക്കൽ ജീവിതത്തിൽ ഇങ്ങനൊരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ദൈവം, താൻ ചത്തു. താൻ ചത്തു. അയ്യോ, ഡോക്ടർ പ്ലീസ് ഒന്നുകൂടെ നോക്കണം. ഒന്നുകൂടെ നോക്കിയിട്ട് കാര്യം. അയ്യോ, എനിക്ക് വിശ്വാസമില്ല. താൻ വിശ്വസിക്കണം, സത്യമായിട്ട് താൻ വിശ്വസിക്കണം. എന്റെ വീട്ടിൽ ചെന്ന് പറയണ്ടേ? വേഗം പോയി പറഞ്ഞോളൂ, താൻ മരിച്ചു. പ്ലീസ് ഒന്നുകൂടെ നോക്കണം. എന്തൊരു കഷ്ടമായത്, ശല്യപ്പെടുത്തരുത്. വലിച്ചോട്. എടാ പ്രാമ്പാ, ഇതെടുത്ത് ചെവിയിൽ വെക്കോ. ഞാനിപ്പൊ മരിച്ചു പോയെന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ശാപ്പെട്ട് മേടിച്ചു വെച്ചാല്. സിസ്റ്റർ, 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 ഇവിടെ വരൂ, ഇവിടെ വരൂ, സിസ്റ്റർ, ഇവിടെ വരൂ. ആ, എന്താ ഡോക്ടർ? ഈ അഹങ്കാരിയുടെ മുറിവ് പച്ചക്ക് ശിച്ചിടണം, പച്ചക്ക്. അയ്യോ, അപ്പൊ മയക്കണ്ടേ? ചെന്ന് കേറിക്കൂടെ, അവൻ നിന്നെ മയക്കാൻ നോക്കി. കൊറേ എണ്ണത്തിന് ഇങ്ങനെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് രാവിലെ. ഡോക്ടർ, എന്താണ്? ഡോക്ടർ, എന്താണ്? ഡോക്ടർ, എന്ത് വേണു? ഡോക്ടർ, എന്റെ ഭാര്യ എങ്ങനെ ഉണ്ട്? അവന്റെ ഭാര്യ എങ്ങനുണ്ടെന്ന്? കല്യാണത്തിന് മുമ്പ് അവിടെ പഞ്ചായത്തിൽ പോയി തിരക്കണമായിരുന്നു. ബ്ലിങ്ക് ബ്ലിങ്ക് പോയി ബ്ലിങ്ക്. അബദ്ധം പറ്റിയല്ലേ? അയ്യോ, അതല്ല പിന്നെ എന്റെ ഭാര്യയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. ഓ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതാ ചോദിച്ചത്. എന്താ പേര്? മനോജ്. സി മിസ്റ്റർ മനോജ്, താങ്കൾ ഇവിടുന്ന് താങ്കളുടെ ഭാര്യയ്ക്ക് കുറച്ച് ക്രിട്ടിക്കൽ ആയിരുന്നു. എന്തായാലും താങ്കൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഒരു പുതിയ ഭാര്യയുമായിട്ടായിരിക്കും. ഇതൊക്കെ എന്റെ ഡ്യൂട്ടി അല്ലേ? പക്ഷേ ഡോക്ടർ, ഡോക്ടർ, എനിക്ക് പുതിയ ഭാര്യ തരുന്ന പോരം, അകത്ത് കിടക്കുന്ന എന്റെ പഴയ ഭാര്യ ഉണ്ടല്ലോ, അവൾ അറിയരുത്. ആ കരിമന്തി അറിഞ്ഞാൽ അവൾ ഇതെല്ലാം കുളമാക്കും. ഡോക്ടർ, വിളിക്കും. ഡോക്ടർ, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സുന്ദരിയായിട്ട് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോടി പോയി ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിച്ചോളാം. ഡോക്ടർ, വിളിക്കും. ഡോക്ടർ, തരൂ ഡോക്ടർ, പുതിയ ഭാര്യ തരും, ഞാൻ കൊണ്ടുപോകും. ഡോക്ടർ, ഞാൻ വണ്ടി വിളിച്ചിട്ട് വരട്ടെ. ഡോക്ടർ, തിരുതി വെക്കാതെ, തിരുതി വെക്കാതെ. പുതിയ ഭാര്യയായിട്ട് പോകാൻ ഇരിക്കുകയാണല്ലേ. അകത്ത് കിടക്കുന്നത് കരിമന്തി, അവൾ അറിയരുത്. എടാ വേട്ടാ വളിയാ, നിനക്ക് പെണ്ണപ്പിച്ചേരാ, ഞാൻ ഇതോടെ ബ്രോക്കറാണോ? അല്ല. എടീച്ചവിടുന്നു, അവൻ പുതിയ ഭാര്യയും കൊണ്ട് പോകാൻ നിൽക്കുന്നു. നിന്റെ ഭാര്യയുടെ അസുഖം മാറ്റി അവളെ ആരോഗ്യവതിയായി തിരിച്ചു തരാമെന്നാ പറഞ്ഞത്. ഇങ്ങനെ ആശിപ്പിക്കരുത് ഡോക്ടർ. ഭയങ്കര ആശയായി പോയി, ഭയങ്കര ആശയായി, ഭയങ്കര ആശ. കിനാവുകൾ കണ്ടുപോയി. മനോജ് എവിടെ? മനോജ്. യെസ്, മനോജ്. ആ, ഭാര്യ പ്രസവിച്ചു, സുഖപ്രസവം. എന്ത് തോന്നിയോ സസ്യസ്ഥ നിങ്ങൾ ഈ പറഞ്ഞത്? ഒരു കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിന് പേരിടുന്നത് അതിന്റെ അച്ഛനമ്മയാണ്, അല്ലാതെ ഡോക്ടറും സിസ്റ്ററും കൂടെ ചേർന്നല്ല കുഞ്ഞിന് പേരിടുന്നത്. എവിടുത്തെ ന്യായമാണ്? എന്റെ കുഞ്ഞെ ഒന്നും വിചാരിക്കല്ലേ. എടോ, തന്റെ കൊച്ചിന് പേരിടണമെന്ന് ഞങ്ങൾ പറഞ്ഞോ? ഡോക്ടർ പറഞ്ഞോ? വെറുതെ അനാവശ്യം വിളിച്ച് പറഞ്ഞോ? കൊച്ചു മേടിച്ചു പോവല്ലോ. പിന്നെ നിങ്ങൾ ഇപ്പൊ വന്ന് പറഞ്ഞോ എന്റെ ഭാര്യ പ്രസവിച്ച് ശിവപ്രസാദ് ഇപ്പൊ വന്ന് പറഞ്ഞല്ലോ. സുഖപ്രസവം പറഞ്ഞു. കുഞ്ഞിനെ കാണണോ? ദൈവമേ, എന്റെ പ്രാർത്ഥന കേക്കണേ. എന്റെ പ്രാർത്ഥന എനിക്ക് ആ കുഞ്ഞിനെ തന്നെ കിട്ടണേ.
ഈശ്വര നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ, എനിക്ക് ആ കുഞ്ഞെ തന്നെ കിട്ടിയല്ലോ. ഞാൻ വിചാരിച്ച പോലെ ആകുഞ്ഞല്ല, ഇതെന്റെ വിരലാ വീട്. എന്റെ പൊന്നു മക്കളെ ഇങ്ങനെ ഒരു പൊട്ടൻ അച്ഛന്റെ. ഒന്നില്ല, അതിനകത്ത് കയറി കിടക്കണം, അല്ലെ വെളി പോണം. വെളി പോകണ്ടോ? എന്റെ പേര് ഗജേന്ദ്ര മന്നാടിയാണ്. ഗ്രേറ്റ്. 57 വയസ്സ്. അതെന്റെ കുഴപ്പമല്ലല്ലോ. IAS ഉദ്യോഗസ്ഥൻ. മാസം 5 ശമ്പളം. പൊങ്ങച്ചും പറയാതെ കാര്യം പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അല്ല, എന്റെ പ്രശ്നം എന്ന് പറഞ്ഞ ഡോക്ടറെ പറയൂ. ഞാന് എല്ലാ ദിവസവും, നമ്മള് ഒരുപാട് പ്രശ്നങ്ങളുള്ള ജീവിതമാണല്ലോ. IAS ഉദ്യോഗസ്ഥനല്ലേ, ഒരുപാട് തിരക്ക് കാണും. ഒരുപാട് തിരക്ക്. ഈ തിരക്ക് പിടിച്ച ജീവിതമല്ല അവിടെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലും. ചെല്ലും ചെല്ലും. എന്റെ ഭാര്യ ഇവിടെ ഉണ്ടാകും. ഞാൻ ഇവിടെ ആദ്യം ഒന്നും മൈൻഡ് ചെയ്തകത്തോട്ട് ബെഡ്റൂമിലേക്ക് പോയി കട്ടിലേക്ക് ഇരിക്കും. എന്നിട്ട് ആദ്യം മൈൻഡ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇവള് എന്റെ തൊട്ടടുത്ത് വന്നിങ്ങനെ അങ്ങ് ഇരിക്കും. തോളയിലോട്ട് എന്റെ കൈ, അവളുടെ കൈ എന്റെ തോളയിലോട്ട് അങ്ങോട്ട് കൊണ്ടുവെക്കും. ോടും വക്കീലിനോടും കള്ളം പറയരുതെന്നാണ്. അല്ല, ഞാൻ പറയത്തില്ല. തോളെ കൈവെച്ചിട്ട് നീട്ടണ്ടോ? തോളെ കൈവെച്ചിട്ട്, തോളെ കൈവെച്ചിട്ട് എന്റെ കാതോട് ചേർന്നിരുന്നോണ്ട് എന്റെ പെണ്ണുമ്പിള്ള എന്റെ അടുത്ത് പറയും. എന്ത് പറയും? ഇനിയും കിടന്ന് മൂത്രമൊഴിച്ചാൽ ഞാൻ ഈ ബെഡ്ഷീറ്റ് എടുത്തിട്ട് സ്നഗ്ഗിയാക്കി വെച്ചു തരുമെന്ന്. ഗജേന്ദ്രൻ മന്നാടിയാർ, IAS ഉദ്യോഗസ്ഥൻ, 5 സാലറി, ഇപ്പോഴും കട്ടിലേ കിടന്ന് മൂത്രമൊഴിക്കലാ പരിപാടി അല്ലേ? ഇവിടെ നാണമുണ്ടോ പോത്തേ? തനിക്ക് നാണമുണ്ടോ? ഇവിടെ പുരുഷന്മാരെ മൊത്തം അപമാനിക്കാണ്ട് തന്നെ പോലെ ഒറ്റ ഒരുത്ത മതിയല്ലോ. ഇതൊന്നും വെളി പറയരുത് കേട്ടോ, നാണക്കേടാണ്. സിസ്റ്റർ, താനത് പെണ്ണുങ്ങൾ അറിയണം, സ്ത്രീകൾ അറിയണം. പറയും ഞാൻ, പറയും ഞാൻ. സ്ത്രീകൾ അറിയണം, സ്ത്രീകൾ അറിയണം. തന്നെ പോലുള്ളവർ നാണം കെടണം. സിസ്റ്റർ ഇവിടെ വരൂ. സിസ്റ്റർ അല്ലേ പറഞ്ഞത് ഞാൻ മാത്രമേ കട്ടിലിൽ കിടന്ന് മൂത്രം ഒഴിക്കാറുള്ളൂ എന്ന്? ദേ നിൽക്കുന്നു ഒരു മഹാൻ. ഇവിടെ വാടെ കിടന്നു വിളി ഇങ്ങോട്ട്. ഈ പാരിഷ് ഡേ ചിരിയുടെ മാലപ്പടക്കത്തിന് തീയിട്ടവരെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. ഓൺ സ്റ്റേജ് ബിബിൻ ജോയ്, ജോസിയേസ്, സിബി സ്റ്റീഫൻ, പ്രവീൺ പോൾ, അലൻ പന്തളം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MOC ദോഹ യുവജന പ്രസ്ഥാനത്തിൽ.